ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് തേങ്ങാച്ചോറ്. നമ്മൾ സാധാരണ അരി വേവിച്ചെടുക്കുന്നത് വെള്ളത്തിലാണെങ്കിൽ തേങ്ങാച്ചോറിന് വേണ്ടി അരി വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതുകൊണ്ടാണ് ഇതിന് തേങ്ങാച്ചോറെന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് മസാലകൾ കൂടി ആഡ് ചെയ്തതിൽ സ്വാദിഷ്ടമായ തേങ്ങാച്ചോറ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനാദ്യമേ തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് കഴുകി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. ഞാനിവിടെ എടുക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. അതും വെള്ളത്തിൽ കുതിരാനിടുക. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. തേങ്ങാപ്പാലിന് വേണ്ടി 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് 6 മുറി തേങ്ങ. തേങ്ങ ചെറുതായതുകൊണ്ടാണ് കേട്ടോ 3 തേങ്ങ എടുക്കുന്നത്, അല്ലെങ്കിൽ 2 തേങ്ങ മതി. തേങ്ങ നന്നായി ചിരകി എടുത്ത ശേഷം തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടി ചിരകിയ തേങ്ങ മിക്സിയിൽ 1 വെള്ളം ചേർത്ത് അടിച്ചെടുക്കുക. അരിയെടുത്ത കണക്കിനനുസരിച്ച് വേണം കേട്ടോ വെള്ളം ചേർക്കാൻ. അടിച്ചെടുത്ത ശേഷം തേങ്ങാപ്പാൽ സെപ്പറേറ്റ് അരിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി, ചെറുജീരകം, വലിയ ജീരകം തുടങ്ങിയവ എടുത്ത് മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കുക്കർ ഒന്ന് ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 മുറി സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ 2 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് കൊണ്ട് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചെറുള്ളി, ജീരകം പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ബീഫ് കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഇറച്ചി കഴുകി വാരി വൃത്തിയാക്കി വയ്ക്കുക. പിന്നീട് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പം ആവശ്യത്തിനുള്ള മസാലകൾ, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് മീറ്റ് മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന തേങ്ങാച്ചോറ് റെഡി കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനും. ഇതിനൊപ്പം ഞങ്ങൾ ഉണ്ടാക്കിയത് ബീഫ് കറിയാണ് കേട്ടോ. പക്ഷേ ചിക്കൻ കറി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.